ഹലോ, നമസ്കാരം. ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പാടില്ലാത്ത 10 വിഷയങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ പോണത്. കുറച്ച് സീനിയേഴ്സ് വന്ന് പറയും, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്ന് പറയുന്നുണ്ടാവും. ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അതേപോലെ തന്നെ ഈ ചാനലിൽ നിങ്ങൾക്ക് വളരെ ഉപകാരമാവുന്ന ഇൻഫർമേഷൻ തരാനുള്ള ഒരു ചാനലായി തന്നെ ഞാൻ പരമാവധി ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ചിലപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ വീഡിയോയിൽ കിടക്കാം. ഒന്നാമത്തെ കാര്യം, ടെററിസം. ടെററിസ്റ്റ് ബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ബോംബ് എങ്ങനെ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ ടെററിസം എന്ന കാര്യത്തിനെ കുറിച്ച് പഠിക്കാനോ പാടില്ല. അങ്ങനെ സെർച്ച് ചെയ്ത് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റാ ബേസ് പൊള്ളും, സൈബർ ഇൻ്റലിജൻസ് നിങ്ങളെ നോട്ട് ചെയ്യാൻ തുടങ്ങും. കാരണം അത് ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. നമ്മൾ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കിട്ടുന്നുണ്ടാവും. നിങ്ങൾ പിറ്റേ ദിവസം പോയിട്ട് ഫണ്ണി വീഡിയോസ് സെർച്ച് ചെയ്താലും അത് ഫുള്ളും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ടെററിസം സെർച്ച് ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഗൂഗിളിൽ നമ്മളുടെ പേരുകളിട്ട് സെർച്ച് ചെയ്യണം, നമ്മുടെ ഫോട്ടോ ഉണ്ടോ എന്നുള്ള സെർച്ച് ചെയ്യണുണ്ടാവും. നമ്മളുടെ പേര് വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ അതൊരു വിഷയം വരുന്നില്ല. ചിലർ പറഞ്ഞു കഴിഞ്ഞാൽ ആധാർ കാർഡ് നമ്പർ വെച്ച് സെർച്ച് ചെയ്യും, ചിലപ്പോൾ അവരുടെ മൊബൈൽ നമ്പർ വെച്ച് സെർച്ച് ചെയ്യും, ഇല്ലെങ്കിൽ അഡ്രസ്സ് വെച്ച് സെർച്ച് ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളും വെറുതെ സെർച്ച് ചെയ്യും, ചിലപ്പോൾ റിസൾട്ട് വരുന്നുണ്ടാവില്ല. പക്ഷെ അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റകൾ അവിടെ സ്റ്റോറേജ് ആവുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഡേറ്റകൾ വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാത്ത വ്യക്തികൾ പിന്നീട് എന്തെങ്കിലും ഒരു ദിവസം നമ്മുടെ ഡേറ്റകൾ വെച്ച് അവർക്ക് എന്തും ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് പേഴ്സണൽ ഡേറ്റകൾ പരമാവധി ഗൂഗിളിൽ സെർച്ച് ചെയ്യാതിരിക്കുക. മൂന്നാമത്തെ കാര്യം, ചൈൽഡ് ഫോണോഗ്രാഫി. നമ്മൾ ഇന്ത്യയിൽ മാത്രമല്ല, വേൾഡിൽ തന്നെ അത് ബാൻഡ് ആണ്. നമ്മൾ അത്ര വീഡിയോകൾ ഡൗൺലോഡ് ചെയ്യാനോ അത്ര വീഡിയോകൾ കാണുമ്പോൾ അത് ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് അങ്ങനെ ഷെയർ ചെയ്യുന്ന, അങ്ങനെ വാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ IP അഡ്രസ് വെച്ച് സൈബർ ഇൻ്റലിജൻസ് നിങ്ങളെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് എന്തെങ്കിലും നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് അത് സെർച്ച് ചെയ്യാതിരിക്കുക. നമ്മൾ ഗൂഗിളിൽ കസ്റ്റമർ കെയർ നമ്പർ സെർച്ച് ചെയ്യുന്നുണ്ടാവും. കസ്റ്റമർ കെയർ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൻ്റെ ആയിരിക്കാം, ഇല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ആയിരിക്കാം. പല കസ്റ്റമർ കെയറിൻ്റെ, അതായത് PayTM ഉണ്ട്, അങ്ങനെ പല കസ്റ്റമർ കെയറിൻ്റെ നമ്പർ സെർച്ച് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് നമ്മൾ അതിലിരിക്കുന്ന നമ്പർ ഒറിജിനൽ ആണോ എന്നൊന്നും നമുക്കറിയാൻ സാധിക്കില്ല. നമ്മൾ ജസ്റ്റ് ഫോൺ വിളിച്ച് ഇത് കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയും, നിങ്ങളുടെ OTP സെൻഡ് ചെയ്യും, ഈ നമ്പർ സെൻഡ് ചെയ്യും, ആ നമ്പർ സെൻഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ 100 രൂപയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇത്രയ്ക്കും കോൾ വിളിച്ച് സംസാരിക്കുന്നുണ്ടാവുക. ചിലപ്പോൾ ഈ നമ്പർ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ 10,000, 20,000 രൂപയ്ക്ക് നഷ്ടമാകാൻ സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് കസ്റ്റമർ കെയർ നമ്പർ ഒരിക്കലും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കരുത്. നിങ്ങൾക്ക് ഡയറക്റ്റ് ചെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കുക, ഇല്ലെങ്കിൽ അവരുടെ ജെന്യൂൺ ആയിട്ടുള്ള വെബ്സൈറ്റിൽ ചെന്ന് ചാറ്റ് ചെയ്ത് മെയിൽ ചെയ്ത് നിങ്ങളുടെ പ്രശ്നം സോൾവാക്കാൻ ട്രൈ ചെയ്യുക. അടുത്തത്, നിങ്ങൾ വിദേശത്തോ അല്ലെങ്കിൽ വേറെ രാജ്യക്കാരോടൊപ്പം വേറെ സ്റ്റേറ്റിലുള്ള ആൾക്കാരോടൊപ്പം ഇരുന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഞാൻ പണ്ട് ഒരു ഇതിനെക്കുറിച്ചൊരു വീഡിയോ വരെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിന് ഒരുപാട് പേര് കളിയാക്കിയ ആൾക്കാരേ ഉള്ളൂ. IM MALLU എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരുടെ അടുത്ത് പറയുന്നുണ്ടാവും. ആ സമയത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണിക്കാൻ വേണ്ടി നിങ്ങൾ മള്ളു എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അത് ടോപ്പിൽ വരുന്ന കാണാൻ സാധിക്കും. നമ്മുടെ മറ്റേ ചേച്ചിമാരുടെ ഫോട്ടോകളായിരിക്കും. അത്തരം ഫോട്ടോകൾ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തത് മെഡിഷൻ. നമ്മൾ മെഡിഷനെ കുറിച്ച് ഒരുപാട് വെബ്സൈറ്റുകൾ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇത് ശരിയാണോ, അതായത് മെഡിസിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് നല്ലതാണോ പൊട്ടിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് എല്ലാ വെബ്സൈറ്റും സത്യം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ സാധിക്കില്ല. പലതും ഫേക്ക് വെബ്സൈറ്റുകളുണ്ട്. അപ്പോൾ മരുന്ന്, നല്ല മരുന്നിനെ കുറിച്ച് ചിലപ്പോൾ കുറ്റം പറഞ്ഞിട്ടുണ്ടാവും, തെറ്റായുള്ള മരുന്നുകളെ കുറിച്ച് നല്ലതാണ് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മരുന്നിനെ കുറിച്ച് എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്ത് അതെന്താണെന്ന് ഉറപ്പ് വരുത്തുക. ഒരിക്കലും ഈ ഓൺലൈൻ വെബ്സൈറ്റുകളിൽ സെർച്ച് ചെയ്യരുത്, അത് സേഫ് അല്ല. അടുത്തത് ബാങ്കിങ് വെബ്സൈറ്റ്. ബാങ്കിങ് വെബ്സൈറ്റ് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത്
നിങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യാനുണ്ടാവില്ല. അതായത് ഇപ്പോൾ ഫെഡറൽ ബാങ്ക് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ലിങ്ക്, അതായത് ഗൂഗിളിൽ സെർച്ച് ചെയ്യും ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് അതിന് മുകളിൽ ഒരു ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യും. ആ വെബ്സൈറ്റിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലും നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങളുടെ ഒ ടി പിയും കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ നഷ്ടമാകാൻ സാധ്യതകൾ കൂടുതലാണ്. നിങ്ങൾക്ക് ഒറിജിനൽ വെബ്സൈറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്ബുക്ക് എടുത്ത് നോക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ചെന്ന് ബാങ്കിൽ ചെന്ന് അന്വേഷിച്ച് ആ വെബ്സൈറ്റ് എഴുതി വയ്ക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ബുക്ക് മാർക്ക് ചെയ്ത് നിങ്ങളുടെ ഗൂഗിളിൽ സേവ് ചെയ്ത് വയ്ക്കുക. ക്രാക്ക്ഡ് സോഫ്റ്റ്വെയർസ്, ഒരുപാട് പേര് ക്രാക്ക്ഡ് സോഫ്റ്റ്വെയർസ് സെർച്ച് ചെയ്തിട്ടുണ്ടാവും. അതായത് വേണ്ട, ഒരു വീഡിയോ എഡിറ്റിംഗ് ആയാലും ഇല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് ആയെങ്കിലും അത്തരം ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആൻറ്റിവൈറസ് അങ്ങനെയൊക്കെ ക്രാക്ക്ഡ് സോഫ്റ്റ്വെയർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. കാശ് കൊടുത്ത് വാങ്ങിക്കാതെ ഫ്രീ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. അത്തരം സോഫ്റ്റ്വെയറിൽ മാൾവെയർ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റകൾ ഫുള്ളും പോവും, ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റം തന്നെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരാൻ സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് പരമാവധി ക്രാക്ക്ഡ് വേർഷൻ ഒഴിവാക്കുക. അടുത്തത് ഫിനാൻഷ്യൽ, ബിറ്റ്കോയിൻ, അതേപോലെ മാർക്കറ്റിംഗ്, ഓൺലൈൻ മാർക്കറ്റിംഗ്, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ പല വെബ്സൈറ്റിലും പല കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അതിനെക്കുറിച്ച്, അതായത് നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ട് അതിനെക്കുറിച്ച് അറിയും എന്നുണ്ടെങ്കിൽ മാത്രം അത്തരം കാര്യങ്ങളിൽ ഇടപെടുക. അറിയാത്ത കാര്യത്തിൽ വെറുതെ ആൾക്കാർ പറഞ്ഞു, അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പൈസ ഇറക്കി കളിക്കാൻ നിൽക്കരുത്. അറിയാത്തവരാണെങ്കിൽ സെർച്ച് ചെയ്യുന്നത് ഒഴിവാക്കുക. അടുത്തത് അബോർഷൻ. ഇപ്പോൾ മിക്ക ആൾക്കാരും മിക്ക ചെറിയ ചെറിയ കുട്ടികൾ വരെ വീട്ടുകാർക്കറിയാതെ ഗർഭമാവുന്നു. അത് അബോർഷൻ ചെയ്യാൻ വേണ്ടി ഓൺലൈൻ നോക്കിയിട്ട് കിട്ടുന്ന ഗുളികകൾ വാങ്ങിച്ച് കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് ഒരിക്കലും ട്രൈ ചെയ്യരുത്. ചിലപ്പോൾ നിങ്ങളുടെ ജീവനും തന്നെ അപകടമാവാം. നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ തോന്നലുണ്ടെങ്കിൽ നേരെ ഒരു ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്യുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. ആവശ്യമില്ലാതെ ഓരോ ഗുളിക കഴിച്ച് വെറുതെ നിങ്ങളുടെ ലൈഫ് ഫോയിൽ ചെയ്യരുത്. അതേപോലെ തന്നെ ഓൺലൈൻ ഓഫേഴ്സ്, ഓൺലൈൻ ഓഫേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രൊഡക്റ്റിന് 50% ഓഫർ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഓഫറുകൾ വരുന്നുണ്ടാവും. അത്തരം ഓഫറുകൾ വരുമ്പോൾ നിങ്ങൾ ചാടിക്കേറി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ടാവും. അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് നല്ല നല്ല വെബ്സൈറ്റുകളുണ്ട്, amazon.com, amazon.in, അതേപോലെ തന്നെ ഫ്ലിപ്കാർട്ട്, അങ്ങനെ നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഓൺലൈൻ ഷോപ്പിങ്ങുള്ളത്. അത്തരം ഓൺലൈൻ ഷോപ്പിങ്ങിലൊക്കെ ചെയ്താൽ മതി. ആവശ്യമില്ലാത്ത ഇതിൽ കയറി ഓഫർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പൈസ നഷ്ടമാക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ഉപകാരമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഉപകാരമായത് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും, അതേപോലെ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാനും മറക്കരുത്. അത് എന്തുകൊണ്ടാണുള്ളതും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതാണെങ്കിൽ താഴെയുള്ള ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെൽ സിംബൽ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ് രഞ്ജി. ബൈ.